Hi friends, welcome to Cooking Homemade Diva channel. ഇന്നത്തെ റെസിപ്പി വെള്ളക്കടല കൊണ്ടുള്ള കറിയാണ്. വളരെ ഈസി ആയിട്ട് രാവിലെ സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെള്ളക്കടല കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ആദ്യമേ വെള്ളക്കടല കുതിർത്ത് വെക്കുക. 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അതിലേക്ക് സവാള അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ചതച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റുക. പിന്നെ ഒരു കഷ്ണം തക്കാളി, ഒരു അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ വലുതാണെങ്കിലും ഒന്ന് മതി. അതും കൂടി അതിലിട്ടിട്ട് നല്ലോണം വഴറ്റുക. ഇനി നമ്മൾ പൊടികളാണ് ചേർത്തുന്നത്. ഉപ്പ് ആദ്യം ഇടുക, ഒന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പിടുക, പിന്നെ മഞ്ഞപ്പൊടി, എല്ലാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ മുളക് പൊടി ഇതിൽ ഉപയോഗിക്കുന്ന ഈ നമ്മൾ പച്ചമുളകാണ് അധികം ആദ്യം കൊടുത്തിരിക്കുന്നത് അതിൽ. പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം 1.5 ടീസ്പൂൺ ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിടുന്ന മസാലപ്പൊടികൾ. മുളക് പൊടി തീരെ യൂസ് ചെയ്യുന്നില്ല, 3 പൊടികളെ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ലോണം പഴന്ന് അതൊന്ന് അതിൽ എന്താ പറയുക, മസാലയിൽ അങ്ങോട്ട് കോട്ട് ചെയ്യുക. ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി കോട്ട് ചെയ്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വാർത്ത് വെച്ച് നമ്മുടെ ഇതില്ലേ കടല, വെള്ളക്കടല, അത് അതിലേക്ക് കൊട്ടുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. കടലേൻ്റെ അതേ വേവിക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 6-7 വിസിൽ വരെ നമ്മളത് വിസിൽ വരുന്ന വരെ കാത്തിരിക്കുക. എന്നാലേ അത് നല്ലപോലെ കുക്കാവുള്ളൂ, നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാവും. 7 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാനിത് കുക്കർ തുറന്നു. ഇപ്പോൾ കറി ഇതായി, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കും. കറിവേപ്പില ഇടും അതിൻ്റെ മുകളിൽ. ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. എല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം അപ്പം ഇതാ നമ്മുടെ കറി റെഡിയായി. വെള്ളക്കടലക്കറി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. എൻ്റെ ചാനലിലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി അതും ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. താങ്ക് യു.